കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ക്ഷേത്ര വരുമാനത്തിലാണ് കണ്ണ് എന്ന് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് വിവാദ പരാമർശം നടത്തിയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ആണ്. തോമസ് ഐസക് ചോദിച്ചത് സർക്കാർ ഒരു നയാ പൈസ പോലും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് എടുക്കുന്നില്ല എന്ന കാര്യം മുൻ ജസ്റ്റിസിന് അറിയില്ലേ എന്നായിരുന്നു. പകരം നൂറുകണക്കിന് കോടി ക്ഷേത്രങ്ങൾക്കായി സർക്കാർ നൽകുന്നു എന്നാണ് അദ്ദേഹം നൽകിയ വിശദീകരണവും വാദവും. എന്നാൽ ഇതിൽ അല്പം കാര്യമില്ല. അതില്ല എന്താണെന്നറിയാമോ? ചരിത്രത്തിൽ ആകെ കോവിഡ് കാലത്ത് ക്ഷേത്രങ്ങൾ അടച്ചിട്ട ഒരു സന്ദർഭത്തിൽ, അപ്പോൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ സർക്കാരിൽ നിന്നും ക്ഷേത്രങ്ങൾക്ക് സഹായം ലഭിച്ചിട്ടുള്ളത്. ഇതിനായിരിക്കാം തോമസ് ഐസക് സർക്കാർ ക്ഷേത്രങ്ങൾക്ക് കാശ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പർവ്വതീകരിച്ചു കാണിച്ചത്. ഇനി തോമസ് ഐസക് അറിയാൻ ചില ക്ഷേത്ര വസ്തുതകൾ പറയുകയാണ്. കണക്കുകൾ പ്രകാരം കേരളത്തിൽ തോമസ് ഐസക്കിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകൾ കൊട്ടിഘോഷിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ, ഇവയേക്കാൾ കൂടുതൽ വരുമാനം ക്ഷേത്രങ്ങൾ നേടുന്നു എന്നാണ് കണക്ക്. കേരളത്തിലെ 42 പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കൂടി ഒരു വർഷം 200 കോടിയാണ് വരുമാനം ഉണ്ടാക്കുന്നത് എങ്കിൽ, കേരളത്തിലെ 4 ദേവസ്വം ബോർഡുകൾ മാത്രം ഒരു വർഷം ഉണ്ടാക്കുന്ന വരുമാനം 1000 കോടിയാണ്. ഇതിൽ ഏറ്റവും തമാശയുള്ളൊരു വസ്തുത, പ്രളയ ദുരന്തം ഉണ്ടായ അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും സംഭാവനയെ 100 കോടി രൂപയാണ് സർക്കാർ സ്വീകരിച്ചത്. ഏറ്റവും സമ്പന്നമാണ് ഗുരുവായൂർ ദേവസ്വം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മാത്രം ഒരു വർഷം പണവും സ്വർണവുമായി ലഭിക്കുന്നത് 400 കോടിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആകെ ആസ്തി ഇത് 2500 കോടി രൂപ വരും. തിരുവിതാംകൂർ ദേവസ്വം 1240 ക്ഷേത്രങ്ങൾ ഭരിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു വർഷം ലഭിക്കുന്നത് 700 കോടിയാണ്. ഇതിൽ 25 ക്ഷേത്രങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളുടെ നിത്യനിദാന ചിലവ് നടത്താവുന്ന വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ശബരിമലയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത്, വർഷം തോറും 200 കോടി രൂപ. ചെട്ടികുളങ്ങര ക്ഷേത്രം 100 കോടിയുടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റുമാനൂർ ശിവക്ഷേത്രം 60 കോടിയുടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ശബരിമലയിൽ നിന്നും കിട്ടുന്ന 200 കോടിയിൽ 100 കോടി മറ്റ് ക്ഷേത്രങ്ങളുടെ ദൈനംദിന നടത്തിപ്പിനായി ചിലവഴിക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വത്തിലെ 100 ക്ഷേത്രങ്ങൾക്ക് സ്വന്തം നടത്തിപ്പിനായി വരുമാനം ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് തോമസ് ഐസക് അറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ 1337 ക്ഷേത്രങ്ങളാണുള്ളത്. ഇവിടെ ഏകദേശം 80 കോടിയുടെ വരുമാനമുണ്ട്. കാടാമ്പുഴ ശ്രീപാർവതി ക്ഷേത്രമാണ് ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 26 താലൂക്കുകളിലെ ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വത്തിന് കീഴിൽ വരുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ 403 ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ 50 കോടിയോളം വരുമാനമുണ്ട്. ഇതിൽ 6 കോടി വരുമാനം ലഭിക്കുന്ന ചോറ്റാനിക്കര ദേവീക്ഷേത്രമാണ് വരുമാനത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഹിന്ദുക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചതായും, ക്ഷേത്ര വരുമാനമാണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്ന വെളിപ്പെടുത്തലുമായി സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര വന്നപ്പോൾ അത് വളരെയധികം വിമർശനം പല ഭാഗത്തു നിന്നുമുണ്ടായി. നിലവിലെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും താനുമായി ചേർന്ന് പത്മനാഭസ്വാമി ക്ഷേത്ര കേസിൽ ഇത്തരമൊരു ശ്രമം തടഞ്ഞതായി ഒരു കൂട്ടം ആളുകളോട് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പറഞ്ഞതായിട്ടാണ് ഒരു വീഡിയോയിൽ പുറത്തുവരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണം എന്ന ഹൈക്കോടതി വിധി സുപ്രീംകോടതി തള്ളിയതിന് പിന്നിൽ സുപ്രീംകോടതി റിട്ടയർഡ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ ശക്തമായ നിലപാടുണ്ടായിരുന്നു. വലിയ വരുമാനം ഹിന്ദുക്ഷേത്രങ്ങളിൽ നിന്നും അടിച്ചെടുക്കാനുള്ള സർക്കാരിന്റെ ഗൂഢ നീക്കത്തെയാണ് ഈ വിധി തള്ളിയതിലൂടെ സുപ്രീംകോടതി തകർത്തത് എന്നായിരുന്നു വെളിപ്പെടുത്തൽ. പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രമല്ല ഒട്ടുമിക്ക ഹൈന്ദവ ക്ഷേത്രങ്ങളും സർക്കാർ കൈയടക്കി വെച്ചിരിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം ഈ വരുമാനം തന്നെയാണ് എന്നാണ് ഇന്ദു മൽഹോത്ര ചൂണ്ടിക്കാണിച്ചത്. ഈ കണക്കുകളും ജസ്റ്റിസിന്റെ പരാമർശവും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ, അതായത് നമ്മുടെ ക്ഷേത്രങ്ങളിലെ വരുമാന കണക്കുകളും ജസ്റ്റിസിന്റെ ഈ പരാമർശവും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്. ഈ ഓണം ആഘോഷിക്കൂ മൈ ജിയോടൊപ്പം. സ്ക്രാച്ച് ആൻഡ് വിൻ വടംവലി ഓഫർ കേരളത്തിലുടനീളമുള്ള മൈ ജിയുടെ 100-ലധികം സ്റ്റോറുകളിൽ. മൈ ജി സ്ക്രാച്ച് ആൻഡ് വിൻ ഓണം വടംവലി ഓഫർ.